ആകാശവാണി കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു അവശ്യഘട്ടങ്ങളിലെ യാത്രാനുമതി തേടി പോലീസ് ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു രാജ്യത്ത് ഇതുവരെ പതിനേഴ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫ് അന്തരിച്ചു റംസാൻ തോമ്പ് അവസാന ദിവസങ്ങളിലേക്ക് വാർത്തകൾ വിശദമായി കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്രവുമായി കേരളം സഹകരിക്കുന്നുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി കേരളത്തിന് പുറത്ത് റെംഡെസിവിർ ആവശ്യമായ ഇടങ്ങളിൽ മരുന്ന് എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത ശനിയാഴ്ചയോടെ സംസ്ഥാനത്തെ സജീവ കോവിഡ് കേസുകൾ ആറ് ലക്ഷമായി ഉയർന്നേക്കുമെന്നും ഈ ഘട്ടത്തിൽ ആവശ്യമായ ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളമടക്കം സംസ്ഥാനങ്ങളിലേക്കും ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യമുന്നയിച്ചു കോവിഡ് രണ്ടാം തരംഗം സമൂഹത്തിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന സൈക്കോ സോഷ്യൽ പരിപാടി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓരോ ജില്ലയിലെയും മാനസികാരോഗ്യ പരിപാടി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കോവിഡ് ബാധിതർക്ക് പുറമെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾ വയോജനങ്ങൾ തുടങ്ങിയവരെ പദ്ധതിയിലൂടെ സഹായിക്കും സംസ്ഥാനത്ത് പതിനെട്ടിനും ഇടയിൽ പ്രായക്കാർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാവിലെ യോഗം ചേരും പത്രയ്ക്ക് യോഗം അവശ്യ ഘട്ടങ്ങളിലെ യാത്രയ്ക്ക് അനുവാദം തേടി പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം മൂന്നു ലക്ഷം കവിഞ്ഞു ഇതിൽ മുപ്പത്തിയായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്ക് യാത്രാനുമതി നൽകി രണ്ട് ലക്ഷത്തിലേറെ അപേക്ഷകൾ തള്ളി ഇന്നലെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ലംഘനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർക്കെതിരെ കേസെടുത്തു ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ അറസ്റ്റിലായി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് വാഹനങ്ങൾ പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയേഴ് പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മുപ്പതിനായിരത്തിന് മുകളിലായിരുന്നു പുതിയ രോഗികളുടെ എണ്ണം ചികിത്സയിലായിരുന്ന മുപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇന്നലെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ആറ് തിരുവനന്തപുരത്ത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരും മലപ്പുറത്ത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിമൂന്ന് പേരും തൃശൂരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരും കോവിഡ് പോസിറ്റീവായി എറണാകുളവും കോഴിക്കോടും അടക്കം ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം അറുപത്തിയഞ്ച് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതായി രാജ്യത്ത് ഇതുവരെ കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു വാക്സിനേഷന്റെ നൂറ്റി പതിനഞ്ചാം ദിവസമായ ഇന്നലെ മാത്രം ലക്ഷത്തി ഡോസ് വാക്സിൻ നൽകി പതിനെട്ടിനും ഇടയിൽ പ്രായക്കാരായ അഞ്ചു ലക്ഷത്തി പേർ ഇന്നലെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു ഇന്ത്യയിൽ ഇതുവരെ ഒന്നര കോടിയിലേറെ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ എടുത്തു കോവിഡ് രോഗികൾക്കും രോഗലക്ഷണം കാണിക്കുന്നവർക്കും ആശങ്കയകറ്റാൻ കോഴിക്കോട് ജില്ലയിൽ ടെലിമെഡിസിൻ സംവിധാനം തുടങ്ങി ആശുപത്രിയിൽ പോകാതെ രോഗികൾക്ക് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ടെലിമെഡിസിൻ വഴി ചികിത്സ നേടാം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നാളെയും മറ്റന്നാളും ആഘോഷങ്ങളുടെ ഭാഗമായി മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതും മാംസം വിതരണം ചെയ്യുന്നതും കർശനമായി നിരോധിച്ചു മറ്റ് സ്ഥലങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മൃഗങ്ങളെ അറക്കുന്നതിനും വീടുകളിൽ മാംസം എത്തിച്ചു നൽകുന്നതിനും തടസ്സമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മാംസവിതരണം പാടില്ലെന്നും നിർദ്ദേശമുണ്ട് ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സന്നദ്ധ സേവനം സ്വാഗതാർഹമാണെങ്കിലും അതിന് മുൻകൂർ അനുമതി തേടണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ അറിയിച്ചു റവന്യൂ ആരോഗ്യം തൊഴിൽ പോലീസ് പഞ്ചായത്ത് വകുപ്പുകളുടെ അനുമതി തേടി വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സേവനത്തിൽ ഏർപ്പെടാവുന്നതാണ് പെരുന്നാൾ വിഭവങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ വീടുകളിലെത്തിക്കാൻ കഴിയുന്ന വിധം ഹോം ഡെലിവറി സംവിധാനം ഒരുക്കാൻ കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി സന്നദ്ധ പ്രവർത്തകർ സഹകരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ അടക്കം സംഘടനകൾ എന്നിവരെ ഹോം ഡെലിവറിയിൽ ഉൾപ്പെടുത്തണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് വാക്സിനേഷൻ രണ്ടാം ഡോസ് മാത്രമായിരിക്കും വിതരണം ചെയ്യുകയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ഡോസ് നൽകും ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല ഇടുക്കി ജില്ലയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുന്നുണ്ടെന്നും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വരും ദിവസങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും ലോക്ക്ഡൌണിനോട് സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതടക്കം ശക്തമായ നിയമ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചു ഇടുക്കി ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് നൂറ് പുതിയ സന്നദ്ധ പ്രവർത്തകരെ കൂടി തെരഞ്ഞെടുത്തു രണ്ട് ദിവസത്തെ പരിശീലനം നൽകി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും ബസ് സ്റ്റാൻഡിലും തെരുവോരങ്ങളിലും കഴിഞ്ഞിരുന്ന പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ നഗരസഭയും സംയുക്തമായി ഇവർക്ക് ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ താമസ സൌകര്യം ഒരുക്കി ലോക്ഡൌൺ കാലത്ത് തൊഴിലുടമകളുടെ സഹായം ലഭിക്കാത്ത കൊല്ലം നഗരത്തിലെ അതിഥി തൊഴിലാളികൾക്ക് തൊഴിൽ സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വീട്ടുപടികൾ എത്തിച്ചു നൽകി കിറ്റുകൾ നിറച്ച വാഹനം കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു കോവിഡ് വ്യാപനവും ഫൈവ് ജി സാങ്കേതികവിദ്യയും തമ്മിൽ ബന്ധമുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു ഇതിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്നും വസ്തുതാവിരുദ്ധമാണെന്നും ഗവൺമെന്റ് വിശദീകരിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക മലയാളത്തിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയം ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ അന്ത്യം ദേശീയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് നിന്ന് ന്യൂഡൽഹി രാജാവിന്റെ മകൻ ആകാശദൂത് ഭൂമിയിലെ രാജാക്കന്മാർ നിറക്കൂട്ട് ശ്യാമ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ നായർ സാബ് കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ മികച്ച ചിത്രങ്ങളുടെ തിരക്കഥയിലൂടെ എൺപതുകളിലും തൊണ്ണൂറുകളിലും സൂപ്പർ ഹിറ്റ് തരംഗമൊരുക്കിയ ചലച്ചിത്രകാരനായിരുന്നു ഡെന്നിസ് ജോസഫ് മനുവങ്കിൾ അദർവം തുടർക്കഥ അപ്പു അഗ്രജൻ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു മനുവങ്കിൾ എന്ന ചിത്രം മികച്ച ബാലചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരക്കഥാരംഗത്തേക്ക് കടന്നു വന്നത് നിറക്കൂട്ട് എന്ന ചിത്രത്തിന് ലഭിച്ച ജന അദ്ദേഹത്തെ തിരക്കഥാരംഗത്തെ പ്രമുഖരിൽ ഒരാളാക്കി സൂപ്പർ താരങ്ങളുടെ മികച്ച സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് പേരൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ഡെന്നിസ് ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ എസ് രാമമൂർത്തി കോയമ്പത്തൂരിൽ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു കമൽഹാസന്റെ ആദ്യ മലയാള ചിത്രം കന്യാകുമാരി ഉൾപ്പെടെ പ്രശസ്തമായ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു ഇസ്ലാം മതവിശ്വാസികളുടെ റംസാൻ നോമ്പ് അവസാന ദിവസങ്ങളിലേക്ക് ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഷവ്വാൽ മാസപ്രവിയുടെ സമാപനമാകും ഇന്ന് മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നും പിറവി ദർശിക്കുന്നവർ വിവരം അറിയിക്കണമെന്നും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും കോഴിക്കോട് ഖാസിമാരും ആവശ്യപ്പെട്ടു ഇന്ധനവില ഇന്നും വർദ്ധിച്ചു പെട്രോൾ ലിറ്ററിന് ഇരുപത്തിയേഴ് പൈസയും ഡീസലിന് മുപ്പത്തിയൊന്ന് പൈസയുമാണ് കൂടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനം ജൂലൈയിൽ നടക്കും മൂന്ന് വീതം ഏകദിന മത്സരങ്ങളും ട്വന്റി ട്വന്റിയും അടങ്ങുന്നതാണ് തുടങ്ങുന്ന പരമ്പരയിൽ ആദ്യം ഏകദിന മത്സരങ്ങളായിരിക്കും കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു അവശ്യഘട്ടങ്ങളിലെ യാത്രാനുമതി തേടി പോലീസ് ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു രാജ്യത്ത് ഇതുവരെ പതിനേഴ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു സൂപ്പർ ഹിറ്റ്സ് ചിത്രങ്ങളുടെ സ്ഥിരകഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫ് അന്തരിച്ചു റംസാൻ നോമ്പ് അവസാന ദിവസങ്ങളിലേക്ക് വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ വാർത്താബുള്ളറ്റിൻ പത്ത് പതിനഞ്ചിന്